2000 മോഡൽ വാഗണർ ആണ്. 2000 അതെ, 2000 മോഡൽ ആണ്. ഓണർഷിപ്പ് എത്രയായി? തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 2009 മോഡൽ ഷെവർലെറ്റിന്റെ സ്പാർക്ക് ആണ്, സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 2017 മോഡൽ സെലേറിയ ഇസഡ്എക്സ് ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്കാണെങ്കിൽ 2017 മോഡൽ റെനോൾഡിന്റെ ക്യുഡ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. വെറും 88,000 രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ്. ചാക്കൈ ബൈപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാർ ലിങ്ക് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികൾ, അത്യാവശ്യം എന്നല്ല, നല്ല 58,000 രൂപ വരെയൊക്കെ തുടങ്ങുന്ന, 58,000 രൂപയ്ക്ക് തുടങ്ങുന്ന ടൈപ്പ് വണ്ടികൾ നോക്കുന്ന ആൾക്കാർക്ക് വരെ നോക്കാം. 58 രൂപയ്ക്കൊക്കെ ഒരു വാഗണറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിൽ വില കുറഞ്ഞ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അത് ഈ ബാക്കിലൂടെ നിങ്ങൾ നോക്കി, ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. അതായത് ഈ നമ്മുടെ SUV ടൈപ്പ് വണ്ടികൾ നോക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇവിടെ വന്ന് വണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അതായത് ഇപ്പം SUV മോഡലിന് ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഇപ്പോൾ കിടപ്പുണ്ട്. നിലവിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. കണ്ടാ, എൻ്റെ പിറകിലോട്ട് നോക്കൂ. കണ്ടാ, SUV വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഇവിടെ വന്ന് വണ്ടികൾ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇത്തവണത്തെ വീഡിയോയിൽ SUV വണ്ടികളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം എൻ്റെ ചാനലിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും ആൾക്കാർ പറഞ്ഞ് കുറഞ്ഞ വില കുറഞ്ഞ വില, നിങ്ങൾക്കറിയാമല്ലോ കുറഞ്ഞ വില കുറഞ്ഞ വില എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ വിലകളുള്ള വണ്ടികൾ മാത്രമേ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുള്ളൂ. SUV വിലയും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയുക. നമ്മൾ വീണ്ടും ഇവിടെ വന്ന് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് നോക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് പറ്റിയ നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ, ഇതിൽ കാണാൻ പറ്റട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ വണ്ടികളുടെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 2010 ഐടൺ. എങ്ങനെ ഓണർഷിപ്പ്? എങ്ങനെ ഇതിൻ്റെ തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 1.65 ആണ്. കിലോമീറ്റർ എന്താ ഓടി? ഒരു 70 സംതിങ് ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ? അതെ അതെ. മാറ്റവും തിരിമറിയൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് വേരിയന്റ് ആണോ? ആ ടോപ്പ് സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ്. ടയറൊക്കെ രണ്ടാമത് മാറി ടയർസ് ആണല്ലേ. കുഴപ്പമില്ല. എത്ര ചെയ്യും? 1.65 റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഒരു 13-14 മൈലേജ്? ആ പെട്രോൾ ആണ് കേട്ടോ. 2010 മോഡൽ ഷെവർലെറ്റിന്റെ ബീറ്റ് ആണ്. ഓണർഷിപ്പ് 74,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയായി? തേർഡ് ഓണർ ആണ് വരുന്നത്. തേർഡ് ഓണർ. ഇതിന്റെ പ്രൈസ് 1.40 ആണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചല്ലേ? ആ അതെ അതെ. ഫോർ ഡോർ പവർ ഉണ്ട്. ആ ഫോർ ഡോർ പവർ ഉണ്ട് ആണ് വരുന്നത്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഒരു 13-14 ആണോ? ആ അതെ അതെ. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. ഓക്കേ. ടയർ ഒക്കെ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല പോകുന്നു. ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല. 10 ആയതുകൊണ്ട് അല്ലേ? ആ ഇതിന്റെ പേപ്പർ ഇനി ഒരു വർഷം കൂടി ഉണ്ട്. അതെ അതെ. അടുത്ത വർഷം വരെ? അടുത്ത. ഓക്കേ. വേറെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. അടുത്ത നമുക്കൊരു 2000 മോഡൽ വാഗണർ ആണ്. 2000? ആ അതെ, 2000 മോഡൽ ആണ്. ഓണർഷിപ്പ് എത്രയായി? തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. തേർഡ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. 100,000 നമുക്ക് 21,000 കിലോമീറ്റർ ആണ് ഇത് നിലവിൽ ഓടിയിട്ടുള്ളത്. ജെനുവിൻ തന്നെ? ആ ഇതിന്റെ റേറ്റ് നമുക്ക് വെറും 58,000 രൂപയാണ് റേറ്റ് വരുന്നത്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ് വരുന്നത്. ടയർ ഒക്കെ രണ്ടായിപ്പോ മാറി പുതിയ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ. കുഴപ്പമില്ല, നല്ല ടയർസ് ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. 58 രൂപയ്ക്ക് ഒരു വാഗണർ. ഇത് ബേസ് അല്ലേ? ബേസ് അല്ലേ? ബേസ് മോഡൽ ആണ്. 2009 മോഡൽ സാൻഡ്രോ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. വെറും 68,000 കിലോമീറ്റർ മാത്രമാണ് ഇത് ഓടിയിട്ടുള്ളത്. ജെനുവിൻ തന്നെ? ആ ജെനുവിൻ കിലോമീറ്റർ ആണ്. റേറ്റ് വരുന്നത് ഒരു 1.45 ആണ്. 2000 ഏത് വർഷമായിരുന്നു? 2009 മോഡൽ. 9 മോഡൽ. 1.45? 1.45. നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല, നല്ല ടയർ കിടക്കുന്നത്. അതെ, ഇതിന് ലോൺ കിട്ടത്തില്ലല്ലോ? 2009 ലോൺ കിട്ടത്തില്ല. ഇതിന് പേപ്പർ വർക്ക് ഒക്കെ 2025 ലാസ്റ്റ് വരെ നമുക്ക് പേപ്പർ ഉണ്ട്. 2012 മോഡല്. എത്രാമത്തെ ഓണർ? തേർഡ് ഓണർ ആണ് വരുന്നത്. 92,000 കിലോമീറ്റർ ആണ് നിലവിൽ ഇത് ഓടിയിട്ടുള്ളത്.
റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം കൊള്ളാം, നന്നായി കൊണ്ട് റൂഫും കൊള്ളാം, എല്ലാം നല്ല വൃത്തിയായിട്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 1.90 ആണ്. ടു ഡോർ പവർ വിൻഡോ ആണ് അല്ലേ? ടു ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്കൊക്കെ 2012 മോഡൽ. ലോൺ സൗകര്യം കിട്ടും? ആ, ലോൺ സൗകര്യം ലഭ്യമാണ്. ഇത് 2022 മോഡൽ ഓൾട്ടോ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത്. നിലവിൽ 48,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. 48 എന്നൊക്കെ പറയുന്നത് ഒറിജിനൽ തന്നെ. കമ്പനി സർവീസ് ആണ് വരുന്നത്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണല്ലേ? കമ്പനി സർവീസ് ആണ് വരുന്നത്. ബേസ് ആണല്ലേ? അതെ അതെ. ആക്ഷൻ ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ആവറേജ് ടയർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 375,000 ആണ്. 2022 മോഡൽ മാരുതി എക്സ്പ്രസോ. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത്. നിലവിൽ 22,000 കിലോമീറ്റർ ആണ് ഈ വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ആക്ഷൻ ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 480,000 രൂപയാണ്. നമുക്ക് മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 50 രൂപ ഡൗൺ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാവുന്നതാണ്. ഇത് ബേസ് മോഡലാണ്? ആ അതെ അതെ, ബേസ് മോഡലാണ് വരുന്നത്. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർസ് കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞത്? ആ 24,000 കിലോമീറ്റർ ആണ്. 22 മോഡലാണ്. ഇത് ഇറങ്ങിയ സമയത്തുള്ള ആ ടയർ തന്നെയല്ലേ കിടക്കണേ? ഫസ്റ്റ് ടയർ? അതെ അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് 480,000 ആണ്. നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നെഗോഷിയബിൾ ആണ്, റേറ്റ് നെഗോഷിയബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് 2016 മോഡൽ ഓൾട്ടോ കേട്ടൺ ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. നിലവിൽ 46,000 കിലോമീറ്റർ ആണ് നമുക്ക് നിലവിൽ ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 365,000 രൂപയാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇതും നമ്മൾ ഒരു 50 രൂപ ഡൗൺ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ടു ഡോർ പവർ വിൻഡോ ആണോ? ആ, ടു ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ഈ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? 340? 365. 365. അടുത്തത് നമുക്ക് ഓൾട്ടോ കേട്ടൺ മാനുവൽ ആണ്. 2016 മോഡൽ. തേർഡ് ഓണർ ആണ് വരുന്നത്. 21,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിൽ നമുക്ക് മാക്സിമം ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതും ബേസ് മോഡലാണോ? ആ, ബേസ് മോഡലാണ്. ടു ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. എത്ര ചോദിക്കുന്നേ? ഇതിന്റെ റേറ്റ് 335 ആണ് വരുന്നത്. 335. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഒരു നമുക്ക് 50-60 രൂപ ഡൗൺ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം. 5 വർഷം വരെയൊക്കെ ലോൺ കിട്ടുന്ന വണ്ടികളല്ലേ? 2016 ആയതുകൊണ്ട് മാക്സിമം നമുക്ക് 5 വർഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. 2006 മോഡൽ സാൻഡ്രോ. 2006. ഓണർഷിപ്പ് എത്രയായി? തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 68,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. വെറും 88,000 രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. സീറ്റ് കവർ ഒക്കെ കുറച്ച് മോശമാണ്. ആ, സീറ്റ് കവർ 2006 മോഡൽ അല്ലേ. റൂഫ് ഒക്കെ കുഴപ്പമില്ല. പക്ഷെ ബോഡി കൊള്ളാം കേട്ടോ. നല്ല ബോഡി, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ബോഡിയാണ്, കുഴപ്പമില്ല. ടയറും ഒക്കെ കൊള്ളാം, നല്ല ടയർസ് ഉണ്ട്. എത്ര ചോദിക്കുന്നേ? 88,000. 88. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്കാണെങ്കിൽ 2017 മോഡൽ റെനോൾഡിന്റെ ക്യുഡ് ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 78,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഇതെങ്ങനെ ബേസ് ആണോ ടോപ്പ് ആണോ? എങ്ങനെയാ? ബേസ് ആണോ ടോപ്പ് ആണോ മിഡിൽ ആണോ? മിഡിൽ ഓപ്ഷൻ ആണ്. എത്ര ചോദിക്കുന്നേ? ഇതിന്റെ റേറ്റ് വരുന്നത് 365 ആണ്. സി എൻ ജി ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ കൊള്ളാം. മൈലേജ് ഒക്കെ ഒരു 15-16 ആ റേഞ്ച് ആണോ? അതെ, പെട്രോൾ പ്ലസ് സി എൻ ജി ആണ്. എത്ര ചോദിക്കുന്നത്? 365. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. അടുത്ത 2009 മോഡൽ ഷെവർലെറ്റിന്റെ സ്പാർക്ക് ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. സിംഗിൾ ഓണർ? അതെ. 2009 മോഡൽ. 78,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ബേസ് ആണ് ഇത് അല്ലേ? നല്ല കണ്ടീഷനായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 80,000 ആണ്.
80 അതെ. എ സി ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യൂ? എ സി ഒക്കെ വർക്ക് ചെയ്യാണ്. പവർ സ്റ്റിയറിംഗ് അല്ലേ? പവർ സ്റ്റിയറിംഗ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചെയ്യുന്ന? 88 2010 മോഡൽ ഐറ്റം മാഗ്ന, സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. കിലോമീറ്റർ 98,000 കിലോമീറ്റർ ആണ്. എത്ര? 98,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി അടിക്കാറായി. സീറ്റ് ടയർസും കാര്യങ്ങളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. വണ്ടി അത്യാവശ്യം നീറ്റാണ്. ടയർ കണ്ടീഷനൊക്കെ നല്ല ടയർസാണ് കിടക്കുന്നത്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 170,000 ആണ്. 170? പെട്രോൾ തന്നെയല്ലേ? പെട്രോളും ഉണ്ട്. ഒരു 13-14 മൈലേജും കാണും. അത്യാവശ്യം നല്ല വണ്ടി, കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2017 മോഡൽ സെലേറിയ ഇസഡ്എക്സ്ഐ ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്ഷൻ ലിസ്റ്റ് ഒന്നും ഇല്ല. കമ്പനി സർവീസ് ആണ്. 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ടോപ്പ് വേരിയന്റ് ആണല്ലേ? അതെ, ഇസഡ്എക്സ്ഐ ആണ്. എത്ര ചോദിക്കുന്നേ? 435,000 ആണ് ചോദിക്കുന്നത്. നല്ല ടയേഴ്സ് ഉണ്ട്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലേ? ഇല്ല, വരുന്നില്ല. ഒന്നും വരുന്നില്ല. എത്ര ചോദ്യം? 435. അതുപോലെ തന്നെ 2017 മോഡൽ ഡീസൽ സെലേറിയോ. മറ്റേ പെട്രോൾ ആയിരുന്നില്ലേ? അത് പെട്രോൾ ആയിരുന്നു. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. 130,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ആക്ഷൻ ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. ബേസ് മോഡൽ ആണല്ലേ? അതെ. എക്സ്ട്രാ ആയിട്ട് ഇത് വെച്ചതാണല്ലേ? അതെ. പവർ വിൻഡോയുടെ കാര്യങ്ങളൊക്കെ? ഇതിന്റെ റേറ്റ് വരുന്നത് 350,000 ആണ്. നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 350? അതെ. അതായത് 3.5 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ആണ് നമുക്ക്. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം, നല്ല ടയർസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഒന്നുമില്ല. ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന 50 രൂപ ഡൗൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇത് ഡീസൽ ആവുന്നതുകൊണ്ട് തന്നെ മൈലേജ് അല്പം മറ്റേനേക്കാളും കൂടുതലായിരിക്കും. ഒരു 20 ഒക്കെ കിട്ടും? ആ 20 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. 2013 മോഡൽ ഓൾട്ടോ 800, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 32,000 കിലോമീറ്റർ മാത്രമാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്ഷൻ ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. വരുന്നില്ല. ഇത് ഒറിജിനൽ കേരളയാണോ? ഇത് റീ രജിസ്ട്രേഷൻ ആണ്. ടയർ ഒക്കെ നല്ല ടയർസ് ആണ്, കുഴപ്പമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 210,000 രൂപയാണ്. ഈ റീ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വല്ല അറിയാൻ പറ്റുമോ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇല്ല ഇല്ല. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് ആണ്. 2007 മോഡൽ സാൻഡ്രോ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ എന്താ ഓടിയിട്ടുണ്ട്? 1 ലാഖ് ഓടിയിട്ടുണ്ട്. 1 ലാഖ് തേച്ചിട്ടുണ്ട്. കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ. അതെ അതെ. സീറ്റ് കവറൊക്കെ കുഴപ്പമില്ല, നല്ലപോലെ കിടക്കുകയാണ്. റൂഫൊക്കെ അന്യ കുഴപ്പമില്ലാത്തൊരു റൂഫാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. എത്ര ചോദിക്കുന്നേ? 1 ലാഖ് ആണ് ചോദിക്കുന്നത്. 1 ലാഖ്. റീപെയിൻറ്റിങ് കയറിയിട്ടുണ്ടല്ലേ? ഇവിടെയൊക്കെ പെയിന്റും പോയി എല്ലാം അങ്ങ് ഇരിക്കുകയാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? അതെ, ഇത് ഒറിജിനൽ കേരള. 1 ലാഖ്. അത് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നെഗോഷ്യബിൾ ആണ്. ആണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലേ? ഇല്ല. 2011 മോഡൽ i20, ഇത് ഡീസൽ വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. തേർഡോ? അതെ. ഓക്കേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? 79,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റേഴ്സ് കാണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ അപാകതകൾ വല്ലതും ഉണ്ടോ വണ്ടിക്ക്? ഇല്ല ഇല്ല. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാണ്, കുഴപ്പമില്ല. അന്നത്തെ ടോപ്പ് വേരിയന്റ് ആണോ? അതെ അതെ. ഡീസലാണ്. അപ്പോൾ മൈലേജ് ഒരു 18-19 കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും ഉള്ള വണ്ടിയാണ്. ഓക്കെ. ടയർസ് ഒക്കെ നല്ല ടയർസ് മാറിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നേ? 275,000. 275? ഏത് വർഷമായിരുന്നു? 2011 മോഡൽ. 11. അപ്പോൾ പേപ്പർ ഇനി ഉണ്ടല്ലോ. അതെ, പേപ്പർ ഉള്ള വണ്ടിയാണ്. 2006 മോഡലാണ് വരുന്നത് സാൻഡ്രോ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 120,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഒരു ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് നോക്കാം. ഇതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ ഈ മങ്ങി കിടക്കുന്നൊക്കെ? ഇല്ല, ഈ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഈ റേറ്റ് വരുന്നത്. പോളിഷ് ചെയ്യില്ല? ഇല്ല. ഓക്കേ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് വാരി ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. 110. പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളുകൂടി ഉണ്ട്? 2006 മോഡലാണ്.
അതന്നെ ഇനി എത്ര നാളും കൂടി ഇതിന്റെ ടാക്സും കാര്യങ്ങളും കിടക്കണം എന്നുള്ള അറിയാനാ. 26 വരെ പേപ്പർ. 26 വരെ ഉണ്ടോ? 26 വരെ പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ട്. ആ അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലുള്ള വാഗണർ മുതലുള്ള വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലക്കുറവ് തന്നെയാണ്. ഇനി നിങ്ങൾ നാളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ രീതിയിൽ കമൻറ്റ് ചെയ്യുക. അതായത് ഇന്ന വർഷത്തെ മോഡൽ വണ്ടിക്കുള്ള വിലയിലെ വ്യത്യാസം ഇത്ര രൂപയുടെ വ്യത്യാസമുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള വണ്ടികളുടെ വാല്യൂ ഏത് രീതിയിലാണ്, എത്രയൊക്കെയാണ് ഏത് മോഡലിന് വരുന്നതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള കൗതുകം കൊണ്ടും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് കൂടിയൊക്കെ അയച്ചു കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അവരോടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാൻ പറയുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.